പത്തനംതിട്ട ജില്ലയിലെ പ്രകൃതി രമണീയമായ അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിലാണ് നമ്മളിപ്പോൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ വേനൽക്കാലമാണ്. ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് ഇപ്പം അധികം വെള്ളമൊന്നും ഇവിടെയില്ല. അപ്പം വേനൽക്കാലത്തെ ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ മഴക്കാലത്തുള്ള ഈ അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് വളരെ ചെറിയൊരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. അരുവിക്കുഴി വെള്ളച്ചാട്ടം കോട്ടയത്തും അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലും ഇതേ പേരിൽ രണ്ട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. നമ്മളിന്ന് പത്തനംതിട്ട ജില്ലയിലെ അരുവിക്കുഴി വെള്ളച്ചാട്ടമാണ് കാണുന്നത്. കോഴഞ്ചേരി ടൗണിൽ നിന്ന് 5 കിലോമീറ്റർ മാറി തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിലാണ് അരുവിക്കുഴി വെള്ളച്ചാട്ടമുള്ളത്. സാഹസിക വിനോദസഞ്ചാര പദ്ധതിയിൽപ്പെടുത്തി ഇവിടെ ഒരു വലിയ ടൂറിസം പ്രോജക്റ്റിൻ്റെ തുടക്കം കുറിച്ചിരുന്നെങ്കിലും പിന്നീട് അത് മുന്നോട്ട് പോയില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിന് അത്ര പ്രസിദ്ധി ലഭിച്ചിട്ടുമില്ല. പാറക്കെട്ടുകൾക്ക് മുകളിലൂടെ പല തട്ടുകളിലായി വീണൊഴുകുന്ന ജലപാതം, അതാണ് മഴക്കാലത്തെ അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായ കാഴ്ച. മരങ്ങൾക്കിടയിലൂടെ 100 അടി ഉയരത്തിലുള്ള വെള്ളച്ചാട്ടമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ആയിരത്തി തൊള്ളായിരത്തി 1996 കടമ്മനിട്ട രാമകൃഷ്ണൻ MLA ആയിരുന്നപ്പോഴാണ് അരുവിക്കുഴി ടൂറിസം പദ്ധതി ആരംഭിച്ചത്. പക്ഷേ അതിൻ്റെ തുടർ നടപടികൾ നിലച്ചു. 2006 KC രാജഗോപാൽ MLA എത്തിയപ്പോൾ പദ്ധതിയുമായി വീണ്ടും മുന്നോട്ട് പോയി. സഞ്ചാരികൾക്ക് താമസിക്കാൻ ചൈനീസ് ഹട്ട് അക്കാലത്ത് നിർമ്മിച്ചു. എല്ലാ സൗകര്യങ്ങളുമുള്ള മുറികളും ക്യാൻറ്റീനും ഒരുക്കി. പക്ഷേ തുടർ പ്രവർത്തനങ്ങൾ നിലച്ചതോടെ അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ അവസ്ഥ പരിതാപകരമായി. മഴക്കാലത്ത് കുട്ടികളൊക്കെ അടക്കം കുടുംബങ്ങൾ വന്ന് ധാരാളമായി നിൽക്കുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ സാധാരണ വെള്ളം കുറവായിരിക്കും. വലിയ കനത്ത മഴക്കാലത്ത് മാത്രമാണ് ഇവിടെ ആ കരയിലേക്കൊക്കെ വെള്ളം കയറി വരുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ ഈ വീഡിയോയുടെ ഒടുവിൽ നമുക്ക് കാണിക്കുന്നുണ്ട്. മഴക്കാലത്തെ ദൃശ്യങ്ങൾ കൂടി. മലനിരകൾ കാണാം. ഈ മലനിരകൾ നേരെ നോക്കുമ്പോൾ ഒരു പാറമടയാണ് അവിടെയുള്ളത്. പാറമടയുടെ ഒരു വിദൂര ദൃശ്യമാണ് നിങ്ങൾക്കായിട്ടിപ്പോൾ കാണിക്കുന്നത്. അധികാരികളുടെ ശ്രദ്ധയില്ലാതായതോടെ ഈ വാച്ച് ടവറിൻ്റെ പരിസരമൊക്കെ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിട്ടുണ്ട്. ഇവിടെയൊക്കെ അങ്ങ് വൃത്തിഹീനമായി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ടൂറിസം കേന്ദ്രത്തെക്കുറിച്ച് അറിഞ്ഞ് ഇവിടെ എത്തുന്ന ആളുകൾക്കൊക്കെ ചെറിയ നിരാശയാണ് ഈ വാച്ച് ടവറും പരിസരവുമൊക്കെ സമ്മാനിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു കവാടത്തിലെ കാഴ്ചയാണ് ഇവിടെ ഒരു. ഇതാണ് സഹായ കേന്ദ്രം, നേരത്തെ നിർമ്മിച്ചിരുന്നതാണ്. ഇവിടെ കൂടെ നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള വഴിയുണ്ട്. പക്ഷേ ഈ ടവറൊക്കെ ആകെ നാശോന്മുഖമായിട്ട് കിടക്കുകയാണിപ്പോൾ. ഇത് താഴെ നിന്നുള്ള ദൃശ്യങ്ങളാണ് വെള്ളച്ചാട്ടത്തിൻ്റെ. മറ്റൊരു ഭാഗത്തുകൂടി നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങി വരുവാനായിട്ടുള്ള വഴിയുണ്ട്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും ഒക്കെ അവിടെ സജ്ജീകരണങ്ങളുണ്ട്. 100 അടി ഉയരത്തിലുള്ള വെള്ളച്ചാട്ടം എന്നാണ് ഇവിടുത്തെ പ്രത്യേകത. എന്നാൽ പലപ്പോഴും ഇവിടെ 6 അടി ഉയരത്തിന് താഴെ മാത്രമേ വെള്ളം ഉണ്ടാകാറുള്ളൂ. താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ മുട്ടറ്റം വെള്ളം മാത്രമേയൊക്കെ കാണാറുള്ളൂ. അതുകൊണ്ട് തന്നെ കൊച്ചു കുട്ടികൾക്ക് പോലും ഇവിടെ അപകടരഹിത മേഖലയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. വലിയ മഴയൊക്കെ വരുന്ന സമയത്ത് മാത്രമാണ് ഇവിടെ അല്പം നമ്മൾ ജാഗ്രത പാലിക്കേണ്ടത്. കുളിക്കാനും ഒക്കെ ഉല്ലസിക്കാനും ഒക്കെ ഇവിടെ ആർക്കും അധികം ഭയം ആവശ്യമില്ല എന്ന് ഈ പ്രദേശവാസികളൊക്കെ പറയുന്നു. ഇത് മഴക്കാലത്തുനിന്നുള്ള കാഴ്ചയാണ്. മഴക്കാലത്ത് കിടക്കുമ്പോൾ ഇങ്ങനെ കുത്തിയൊലിക്കുന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇടതൂർന്ന പച്ചപ്പിന് നടുവിൽ ശാന്തമായി ഒഴുകുന്ന അരുവി ഇങ്ങനെ
വലിയ മഴക്കാലത്ത് മാത്രമാണ് അല്പം ഒരു ഭയാനകമായ അവസ്ഥയിൽ ഒഴുകുന്നത്. അല്ലാതെ ഒരു വർഷത്തിലൊരു 10 മാസവും ഇവിടെ വളരെ സ്വച്ഛമായിട്ട് നിൽക്കുകയാണ് ഈ വെള്ളച്ചാട്ടം. അതുകൊണ്ട് തന്നെ ടെൻ്റൊക്കെ അടിച്ച് ഇവിടെ ക്യാമ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങളും ഒരുക്കാവുന്നതാണ്. അരുവിക്കുഴി കേന്ദ്രീകരിച്ച് സാഹസിക വിനോദസഞ്ചാര പദ്ധതിക്ക് രൂപം നൽകുവാൻ പത്തനംതിട്ട ജില്ലാ ഭരണകൂടം നടപടി ആരംഭിച്ചിരുന്നു. എന്നാൽ അതിൻ്റെ പ്രവർത്തനങ്ങളും ഇപ്പോൾ നിലച്ചു കിടക്കുകയാണെന്നാണ് ഈ നാട്ടുകാരൊക്കെ പറയുന്നത്. അരുവിക്കുഴി ടൂറിസം പദ്ധതിയുടെ ഒരു പുനർജീവനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഈ പ്രദേശവാസികളും അതുപോലെ തന്നെ ആയിരക്കണക്കിനായ ടൂറിസ്റ്റുകളും.